ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കിപ്പോൾ ആർ ബി ഐ പോളിസിയുടെ ഒരു റിലീസിങ് വന്നിട്ടുണ്ട്. 50 പൈസയുടെ BPS ഇത് വന്നിട്ടുണ്ട്. നമുക്കത് മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്തു എന്നുള്ളത് നമുക്ക് ഓർഡർ ഫ്ലോയിൽ നോക്കാം. നമുക്ക് ആ ഒരു ന്യൂസ് വന്നതിന് ശേഷം തന്നെ മാർക്കറ്റ് ഏകദേശം 1347 ലോട്ടാണ് ഒരു സിംഗിൾ കാൻഡിലിൽ സെല്ലിംഗ് വന്നേക്കുന്നത്. ബട്ട് നമുക്കതൊരു ട്രാപ്പ് സോഫ്റ്റ്വെയറിലേക്ക് നമുക്കത് അനാലിസിസ് നടത്തുമ്പോൾ ആ ഒരു കാൻഡിലിൽ നമുക്ക് ഇതാണ് ഒരു ട്രാപ്പാണോ അങ്ങനെയുള്ള കാര്യങ്ങൾ അനാലിസിസ് നടത്തുന്നത്. നമുക്കിവിടെ നമ്മളിപ്പോൾ ഏറ്റവും താഴെ ഈ ഒരു കാൻഡിലിൽ ഏറ്റവും സെല്ലിംഗ് വന്നേക്കുന്ന കാൻഡിലിൽ ലോവർ ലെവലിൽ നല്ല അത്യാവശ്യം ബയേഴ്സ് വന്നിട്ടുണ്ട്. ഇനി എന്തൊക്കെയാലും ഈ ഒരു ലോ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ലോ ബ്രേക്ക് ഔട്ട് ആവുന്ന അനുസരിച്ചായിരിക്കും മാർക്കറ്റിൽ ഉണ്ടാവുക. സാധാരണ ഈ ഒരു സമയത്തൊന്നും ബിഗ് ക്വാണ്ടിറ്റീസ് റിലീസിംഗ് സമയത്ത് വരാറില്ല. ഇതൊക്കെ നമ്മളെ ജസ്റ്റ് ഒന്ന് പാനിക് ആക്കിയിട്ടാണ്. ഇവർക്ക് അതിന്റെ കൃത്യമായ അനാലിസിസിങ് എഫേസ് ഒക്കെ നടത്തിയതിനു ശേഷമാണ് അവര് ബിഗ് ലോട്ടൊക്കെ ആയിട്ട് വരാറ്. ഇപ്പൊ ഇതൊക്കെ നമുക്ക് പറ്റുന്ന ചെറിയൊരു ട്രാപ്പിലാണ്, നമ്മളെയൊക്കെ ട്രാപ്പിലാക്കുന്ന ഒരിതാണ്. ബെറ്റർ ഇതുപോലത്തെ ന്യൂസ് ഇവന്റ്സ് ഉള്ള ദിവസങ്ങളിൽ നമ്മൾ ട്രേഡിംഗ് ചെയ്യാണ്ടിരിക്കാം. നമുക്ക് നമ്മുടെ ട്രാപ്പ് സോഫ്റ്റ്വെയറിൽ അവിടെ ഒരു സെല്ലിംഗ് ആക്ടിവിറ്റി ഈ ഒരു കാൻഡിലിൽ വന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് അവിടെ കൃത്യമായിട്ട് തന്നെ അറിയാൻ സാധിക്കും. കാരണം ലോവർ ലെവലിൽ നല്ല ബയേഴ്സ് അവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ ആക്ടിവിറ്റി വരുന്ന സംഭവങ്ങളാണ് നമ്മളൊന്ന് വാച്ച് ചെയ്യേണ്ടത്. എത്ര ലോട്ട് ലോക്ക് മുകളിൽ എത്ര ലോട്ട് വരും, അതുപോലെ തന്നെ ഹൈക്ക് മുകളിൽ 16,940 മുകളിൽ നല്ല റെസിസ്റ്റൻസ് ഉള്ള ഏരിയയിൽ എത്ര ആക്ടിവിറ്റി വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. പക്ഷെ ഇപ്പോൾ നമ്മളെ എല്ലാവരെയും പേടിപ്പിച്ചു കൊണ്ടുപോയി ആ ഒരു കാൻഡിലിൽ ഈ പറഞ്ഞ പോലെ ഒന്നും വിചാരിക്കത്തക്ക നെഗറ്റിവിറ്റി ഇല്ല. നമുക്കതൊരു ഇവിടെ തന്നെ നമുക്ക് അതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള സൂചനകൾ ആ ഒരു കാൻഡിലിൽ നൽകും. നമുക്ക് എന്തായാലും വാച്ച് ചെയ്യാം എവിടെയാണ് ബിഗ് പ്ലെയർ വരുന്നതെന്നുള്ളതനുസരിച്ചിരിക്കും ഇന്നത്തെ എന്തൊക്കെയാലും മൂവ്മെന്റ്. സിംഗിൾ ലോട്ട് ഓർഡർ ആണ് നമ്മൾ ബിഗ് ലോട്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഏകദേശം 1500 മുതൽ ലോട്ടാണ് അത് ബിഗ് ലോട്ടായിട്ട് കാണിക്കുന്നത്. നിഫ്റ്റിയിലെ എഫക്ട് പെട്ടെന്ന് ഉണ്ടാകുന്നത് ഒരു 1500 മുകളിൽ വരുന്ന ലോട്ട് സൈസുകൾക്കാണ് ഏറ്റവും കൂടുതൽ മൂവ്മെന്റ്സ് കിട്ടാറ്. ആ ഒരു കാൻഡിൽ തന്നെ ഏകദേശം 16761 തുടങ്ങി ഓ ഹൈ കൃത്യം ഒരു 100 പോയിന്റ് ആണ് ആ ഒരു സിംഗിൾ കാൻഡിൽ തന്നെ വന്നേക്കുന്നത്. പക്ഷെ അതൊരു ട്രാപ്പായിട്ടാണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം ലോവർ ലെവലിൽ ബയേഴ്സ് ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പൊ അതിനുള്ള റിയാക്ഷൻ ആണ് വരുന്നത്. ഇപ്പൊ നമ്മളൊരു നോർമൽ കാൻഡിൽ സ്റ്റിക്ക് ഒക്കെ യൂസ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് ലോ ബ്രേക്ക് ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നതെങ്കിലും ആ ഒരു കാൻഡിൽ ബയേഴ്സ് ആക്റ്റീവ് ആണ്. പക്ഷെ അത് അത്രയും നല്ല ബയേഴ്സ് ഒന്നല്ല, അത്ര നല്ല സെല്ലേഴ്സും അല്ല. അത് എത്ര നേരം അത്തരത്തിലെ ഒരു ഇതിലേക്ക് നിൽക്കും എന്നുള്ളത് മാർക്കറ്റ് വരുന്ന ബിഗ് ലോട്ടുകൾ അനുസരിച്ചിരിക്കും. എപ്പോ വേണമെങ്കിലും FIs ഒന്നും ഇതുപോലത്തെ ന്യൂസ് വരുമ്പോൾ സെയിം ടൈമിലൊന്നും ഇതുപോലെ അവർ ആക്ടിവിറ്റി ഉണ്ടായിരിക്കില്ല എന്നുള്ളു. ഇതൊക്കെ ട്രാപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് അവർ സാധാരണ അവരുടെ പൊസിഷൻ എടുക്കാറ്. എന്തായാലും ഇതൊക്കെ വാച്ച് ചെയ്യുക. പ്രത്യേകിച്ച് RBI പോളിസിയൊക്കെ വരുന്ന ദിവസങ്ങളിൽ ബെറ്റർ ഓപ്ഷൻ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്, പ്രത്യേകിച്ച് റീറ്റെയിലേഴ്സ്. കാരണം ഇന്ന് മോർണിംഗ് മുതൽ ഈ ഒരു നിമിഷം വരെ ആകെ വന്നേക്കുന്ന മൊത്തം ക്വാണ്ടിറ്റിയുടെ ട്രേഡ് എടുത്താൽ തന്നെ ആകെ ലോട്ട് സൈസ് 707 ലോട്ടാണ്, ലോട്ട് സൈസാണ് ആകെ സെല്ലിംഗ് ഉള്ളൂ നെഗറ്റിവിറ്റി എന്ന് പറയാനായിട്ട്. സാധാരണ RBI പോളിസി സമയത്ത് ഇതൊന്നും നല്ല ഇതിലും മുകളിലൊക്കെ വരേണ്ടതാണ്. പക്ഷെ വളരെ ആക്ടിവിറ്റി വളരെ കുറഞ്ഞൊരു ഇതാണ്. ഇപ്പൊ FIs എന്തൊക്കെയാലും ഇന്ന് നല്ലൊരു റേഞ്ച് അവര് നോക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് FIs ഡാറ്റ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇന്നലത്തെ ഡാറ്റ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഇവർക്ക് ഇവിടെങ്ങും ഇൻട്രസ്റ്റിംഗ് ഇല്ലാത്തൊരു റേഞ്ചാണ്. 17850 മുകളിൽ നല്ലൊരു റേഞ്ച് ക്രിയേറ്റ് ചെയ്യാനാണ് മാർക്കറ്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 16850 നല്ലൊരു റേഞ്ച് ക്രിയേറ്റ് ചെയ്ത അടുത്ത ഏറ്റവും കൂടുതൽ സെല്ലിംഗ് നടന്ന ഏറ്റവും കൂടുതൽ ദിവസങ്ങളിലെ POC ഡെവലപ്പ് ചെയ്തേക്കുന്ന ഈ ഒരു റേഞ്ച് കുറെ ദിവസങ്ങളത്തെ POC ആണ്, 16940 എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു റേഞ്ച് ബ്രേക്കിനനുസരിച്ചിരിക്കും മാർക്കറ്റിന്റെ റിയാക്ഷൻസ്. എന്തായാലും 100 പോയിന്റ് ആണ് ആ ഒരു 10 മണിക്ക് വന്നേക്കുന്നത്. 10:10 ന്യൂസ് റിലീസായത്, 10:05 ആ ടൈമിലായിരിക്കും റിലീസ് ആയേക്കുന്നത്. എന്തായാലും 16850 ഒരു നല്ല റേഞ്ച് എടുത്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ട്രാപ്പ് സോഫ്റ്റ്വെയറിൽ എന്തായാലും ലോവർ ലെവലിൽ നല്ല ബയ്യിങ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇപ്പൊ നോർമൽ ഒരു ഓട്ടോ ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഇത് അനാലിസിസിങ് സാധിക്കില്ല. കാരണം വെച്ചാൽ അവർക്കത്
ഓർഡർ ഫ്ലോ പ്രകാരം സെല്ലിംഗ് ആണ്. കാരണം 1300 ലോട്ടൊക്കെ ഈ ഒരു ക്യാൻഡലിൽ വന്നിട്ടുണ്ട്. പക്ഷെ ലോവർ ലെവലിൽ ബയേഴ്സ് ആക്റ്റീവായി എന്നുള്ളതൊന്നും നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലത്തെ ട്രാപ്പ് പോലത്തെ സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ അനാലിസിസും നടത്തിയാൽ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. വീണ്ടും മാർക്കറ്റ് ഇങ്ങനെ വോളിയം ഇല്ലാതെ മൂവ്മെന്റ് ആണ് അത്. അപ്പൊ അതൊക്കെ ഹയർ ലെവലിൽ എവിടെയെങ്കിലും നമുക്ക് മുകളിൽ കൊണ്ടുപോയി വെച്ചു തരാനുള്ള സാധ്യത ഉണ്ട് എന്തായാലും. ഇവിടുന്നും ആക്ടിവിറ്റി ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആക്ടിവിറ്റി മീൻസ് സെല്ലേഴ്സ് ഒന്നും ആക്റ്റീവ് അല്ല, ബയേഴ്സും ആക്റ്റീവ് അല്ല എന്നുള്ളത് മനസ്സിലാക്കണം. ആകെ ഒരു ക്യാൻഡിൽ അതും ലോവർ ലെവലിൽ ബയ്യിങ് ആയി മാറുകയായിരുന്നു. എന്തായാലും എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യുക.